ഒരു ചെറുകഥയ്ക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒരു അപ്പൻ്റെയും മകൻ്റെയും ഒരു അപ്പൻ്റെയും മകളുടെയും അടുത്തേക്ക് കൊണ്ടുപോകും. കോളേജിൽ നിന്ന് പഠിച്ച് തിരിച്ചു വരുന്ന മകൾ അവളുടെ അപ്പനെ കാണുന്നതാണ് സി. ആ മകൾ തന്നെ അപ്പനോട് പറഞ്ഞു, പപ്പ, ഞാൻ പപ്പയുടെ കൂടെ ആയിരുന്നപ്പോൾ എനിക്ക് വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു പ്രശ്നം വരും, അത് കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം വരും, അത് കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നെയും കൂടി സഹിക്കാൻ പറ്റുന്നില്ല. പപ്പ എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു. അപ്പോൾ ആ പിതാവ് തൻ്റെ മകളെയും കൊണ്ട് കിച്ചണിലേക്ക് കൊണ്ടുപോയി. കിച്ചണിലേക്ക് കൊണ്ടുപോയി മൂന്ന് പാത്രം എടുത്തു. മൂന്ന് പാത്രത്തിലും ഒരേപോലെ വെള്ളം നിറച്ചു. ഒന്നിനകത്ത് ഉള്ളക്കിഴങ്ങ്, രണ്ടാം നേരത്ത് മുട്ട, വേറെ മറ്റേ അവസാനത്തേനകത്ത് കാപ്പിക്കുരു. എന്നിട്ട് മൂന്ന് ഞാൻ തിളപ്പിച്ചു. 15 മിനിറ്റിന് ശേഷം ആ മകളോട് പറഞ്ഞു, നീ മൂന്നിൽ ചെന്ന് നോക്ക്, നിനക്ക് എന്ത് മനസ്സിലായി ചോദിച്ചു. അവൾ മൂന്നിൽ ചെന്ന് നോക്കി. എന്നിട്ട് പിതാവിനോട് പറഞ്ഞു, പപ്പ എനിക്കൊന്നും മനസ്സിലായില്ല, പപ്പ എന്താ ഉദ്ദേശിച്ചത് എനിക്കൊന്നും മനസ്സിലായില്ല. എന്നിട്ട് പപ്പ പറഞ്ഞു, മോളെ, ഒന്നാമത് ഉള്ളക്കിഴങ്ങ് ആദ്യം വെള്ളത്തിൽ ഇടുന്നതിന് മുമ്പ് അത് കട്ടിയുള്ളതായിരുന്നു, പക്ഷേ അത് വെള്ളത്തിൽ വീണ് 15 മിനിറ്റിന് ശേഷം അത് വളരെ സോഫ്റ്റ് ആയി. രണ്ടാമത്തെ മുട്ട ആദ്യം വെള്ളത്തിടുമ്പോൾ അത് ഒരു ലിക്വിഡ് സ്റ്റേജിലായിരുന്നു, പക്ഷേ അത് 15 മിനിറ്റിന് ശേഷം അത് വളരെ ഹാർഡായി. പക്ഷേ മൂന്നാമത്തെ കിടക്കുന്ന ആ കാപ്പിക്കുരു ആ വെള്ളത്തെ തന്നെ മാറ്റിക്കണം, ആ വെള്ളത്തെ അത് സാധുതുള്ളതാക്കി. നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ ആ മൂന്നിനും ഒരേ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് തോന്നി, പക്ഷേ ആ മൂന്ന് രീതിയിലായിരുന്നു. അവസാനം കിടന്ന ആ കാപ്പിക്കുരു അതിനെ വളരെ മധുരമുള്ളതാണ്. അതേപോലെ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ വരുന്നതായിരിക്കും, പക്ഷെ നമ്മൾ വേണം അതിനെ മാറ്റാൻ. നമ്മൾ ആ കാണുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ പ്രശ്നത്തെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ